നമസ്കാരം, മലയാളി പുറത്തിലേക്ക് സ്വാഗതം. കേരളത്തിനേറെ നോവായി വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. കുഞ്ഞു വിദ്യാർത്ഥികൾ അതിൽ മരണപ്പെട്ടിരിക്കുന്നു. പാലക്കാട് കല്ലടിക്കോട്ടിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറി അത് മറിഞ്ഞ് 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി അത്ഭുതകരമായി തന്നെ പരിക്ക് സംഭവിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് വൈകുന്നേരം ഏകദേശം 4 മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായത്, നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, റിദ, ആയിഷ എന്നിവരാണ് മരണപ്പെട്ടത്. തൽക്ഷണം 4 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 3 മൃതദേഹങ്ങൾ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും 1 പെൺകുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലുമാണ് നിലവിലുള്ളത്. സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സ്കൂൾ വിട്ട് പുറത്തു പോകുമ്പോഴായിരുന്നു, വഴിയരികിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പരീക്ഷയായിരുന്നു, അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന ഈ 5 വിദ്യാർത്ഥിനികൾ കടയിൽ കയറി ഒരു മിഠായി വാങ്ങി. അതിനുശേഷം നടന്ന് റോഡിലേക്ക് എത്തിയപ്പോഴായിരുന്നു നിയന്ത്രണം വിട്ടെത്തിയ ലോറി വഴിയരികിലുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഇടിച്ച് മറിഞ്ഞ് വിദ്യാർത്ഥിനികൾക്ക് മുകളിലേക്ക് വീണത്. സിമൻറ്റുമായി എത്തിയ ലോറിയാണ് മറിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറി അമിത വേഗത്തിലായിരുന്നു. മറ്റ് ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടുപോയതാണോ, ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നോ എന്നുള്ള വിവരമൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടോ എന്നുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. നാട്ടുകാർ ഉടനടി ഇത് മനസ്സിലാക്കുകയും വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി 3 കുട്ടികളെ ഗുരുതര പരിക്കുകളോടെ റോഡിക്കടിയിൽ നിന്നും പുറത്തെടുത്തു. ശേഷം പോലീസും അഗ്നിശമന സേനയും എത്തിയാണ് മറ്റ് വിദ്യാർത്ഥികളെ കൂടി രക്ഷപ്പെടുത്താനായി ശ്രമിച്ചത്. പാലക്കാട് ദേശീയപാതയിലാണ് ഈ അപകടം. ലോറി വരുന്നത് കണ്ട ഒരു പെൺകുട്ടി വളരെ വേഗത്തിൽ എടുത്തു ചാടിയപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചു. മറ്റു കുട്ടികൾ ലോറിക്കടിയിലായി പെട്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രെയിൻ കൊണ്ടുവന്ന് ലോറി പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതും. ഇപ്പോഴും അവിടെ വലിയ ജനസാഗരമാണ്. നാട്ടുകാർ ചേർന്ന് റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. സ്ഥിരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ് കരിമ്പ പനയപ്പാടം എന്ന് പറയുന്നത്. നിരന്തരം ഇങ്ങനെ അപകടം നടക്കുന്ന ഒരു മേഖലയാണെന്നുള്ള ആരോപണം നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധവും. രാഹുൽ ബാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തി. നിർഭാഗ്യകരമായ സംഭവം എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള പരാതികൾ ഇതുവരെയും ഗതാഗത വകുപ്പിന് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോറി ഡ്രൈവർ മദ്യപിച്ചോ എന്ന കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയതായി നിലവിൽ മനസ്സിലാക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കും, അതിനുശേഷം അതിലൊരു മറുപടി പറയുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.